ഹായ് ഗായ്സ്, എന്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് ഷവർ ജെൽ ആൻഡ് ലൂഫ. അതായത് ഇപ്പൊ എന്റെ ചാനലിൽ ഞാൻ ചെയ്യുന്ന ടോപ്പിക് ഇന്ന് കുറച്ച് ഡിഫറെന്റ് ആണ്, ബട്ട് സ്റ്റിൽ ബ്യൂട്ടി ആൻഡ് സ്കിൻ കെയർ എല്ലാം എന്റെ ചാനലിൽ സംസാരിക്കുന്ന സ്ഥിതിക്ക് ഇതിനെ പറ്റി സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പോ ആക്ച്വലി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഷവർ ജെൽ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ലൂഫ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് എത്ര മലയാളം ചാനലിൽ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആൻഡ് പറയുകയാണെങ്കിൽ ഇതങ്ങനെ ഭയങ്കര ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ആർക്കും അറിയാൻ പാടില്ലാത്തൊരു സംഭവമൊന്നും അല്ല. ബട്ട് സ്റ്റിൽ ഒരു മൈനോറിറ്റി ആൾക്കാർക്ക് ഇപ്പൊ ഇൻ കേസ് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ ബെനിഫിറ്റ്സ് ലൂഫ നമ്മളുടെ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോണ്ട് എന്നുള്ള ബെനിഫിറ്റ്സിനെ കൂടെ അറിയില്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ലൂഫാസിനെ പറ്റിയാണ്. പല ടൈപ്പ് ഓഫ് ലൂഫേഴ്സ് അവൈലബിൾ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ലൂഫിന്റെ അല്ലെങ്കിൽ ഷവർ ജെല്ലിനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് ഇന്നത്തെ ബേസിക് അപ്ഡേറ്റ്സിനെ പറ്റി നോക്കാം. ആൻഡ് ഇത് എല്ലാവരും കണ്ടിട്ടുണ്ട്, ഇത് ഞാൻ ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച ഒരു ട്രയാംഗിൾ ഷേപ്പ് ഇയറിംഗ് ആണ്. ഐ മിസ് ലുലു, സത്യം പറഞ്ഞാല് ഞാനിപ്പോ ബാംഗ്ലൂരായിട്ട് എനിക്ക് ശരിക്കും ലുലു മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ന് എന്റെ ലിപ്സ്റ്റിക് വന്നിട്ട് കളബാറിന്റെ സ്റ്റാർ ഡസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു നല്ലൊരു മാറ്റ് ടച്ച് ലിപ്സ്റ്റിക് റേഞ്ചിലുള്ള നല്ലൊരു ലിപ്സ്റ്റിക് ആണ്. ആൻഡ് ഷർട്ട് ടീഷർട്ട് വന്നിട്ട് മാക്സ് എന്നാണ് വാങ്ങിച്ചത്. ആൻഡ് അത്രയൊക്കെ ഉള്ളു എന്ന് തോന്നുന്നു അല്ലേ. ആ നെയിൽ പോളിഷ് വന്നിട്ട് ഇതും കളബാർ ലൂക്സ് നെയിൽ ലാക്കറിന്റെ പിങ്ക് ഐസ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഈ കളറാണ് ഇതിട്ടേക്കുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഷെയ്ഡാണ്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ബേസിക് അപ്ഡേറ്റ്സ്. അപ്പൊ നമുക്ക് ഇനി ഒത്തിരി സംസാരിച്ച സമയങ്ങളാണ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. അപ്പൊ നമ്മൾ എല്ലാവരും പല പല സൂപ്പർ മാർക്കറ്റ്സിൽ പോയി കഴിയുമ്പോഴത്തേക്കും ഒരു കുഞ്ഞ് സിലിണ്ടർ മാത്രത്തെ സാധനത്തിനകത്ത് കുറെ ലൂഫാസ് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കാണ്. മിക്കപ്പോഴും ലൂഫാസ് ഓഫറിലായിരിക്കും, അങ്ങനെ ഭയങ്കര വലിയ റീച്ച് ഒന്നുമില്ല. മാക്സിമം എന്തൊക്കെയാണെങ്കിലും ഒരു 100 rupees ഉള്ളൂ ലൂഫാസ്. ആൻഡ് അതുപോലെ പറയുകയാണെങ്കിൽ പല ടൈപ്പ് ഓഫ് ലൂഫാസ് ഉണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ഈ ചാനൽ എന്റെ വീഡിയോയിൽ കാണിച്ച മതി, ഇത് മാത്രമേ ലൂഫ, കുറച്ച് ഫ്ലഫി ആയിട്ടുള്ള ലൂഫ. ആക്ച്വലി എന്റെ ഞാൻ നാട്ടിൽ വെച്ച് യൂസ് ചെയ്തിരുന്ന ലൂഫ വന്നിട്ട് ഫ്ലഫി ആയിട്ടുള്ള ലൂഫായിരുന്നു. അപ്പൊ നമ്മളുടെ ഷവർ ജെൽ നന്നായിട്ട് ലാഗ് ചെയ്യായിരുന്നു. പക്ഷേ അതിന്റെ കുറച്ച് നാളായി അത് യൂസ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ കളഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ ഇതാണ്, ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോ യൂസ് ചെയ്യുന്നത്. പിന്നെ ബാക്ക് ബ്രഷ് ചെയ്യാനുള്ള ലൂഫ, അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇത് പ്ലാസ്റ്റിക് ലൂഫയാണ്. സത്യം പറഞ്ഞാൽ ഒരു നാച്ചുറൽ ലൂഫ അല്ലെങ്കിൽ നമുക്കറിയില്ല, ഇപ്പൊ എല്ലാവർക്കും അറിയാം ഇഞ്ച ഒരു ലൂഫയാണ് സംഭവം. അത് ആ ഒരു ഫ്രൂട്ടിന്റെ തന്നെ ഉണങ്ങി വരുന്ന ഒരു നാച്ചുറലി ആയിട്ടുള്ള ഒരു ലൂഫയാണ് അത്. അങ്ങനത്തെ സാധനം നാച്ചുറൽ സാധനങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും ഡെഫിനറ്റ് ആയിട്ടും സ്കിന്ന് ഒന്നും കൂടി ബെനിഫിറ്റ്സ് കൂടുതൽ. അപ്പൊ നമ്മുടെ ഇഞ്ചയാണെങ്കിൽ നമ്മളുടെ സത്യം പറഞ്ഞാൽ ഒരു നല്ലൊരു ലൂഫയാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചകിരിന് വേണമെങ്കിൽ ലൂഫ എന്നൊക്കെ വിളിക്കാം. ബിക്കോസ് ചകിരി നമ്മൾ നന്നായിട്ട് പണ്ടൊക്കെ നമ്മൾ തേച്ചുരച്ച് കഴുകുന്നില്ലേ ചകിരി സോപ്പിൽ തേച്ചിട്ട്. പക്ഷെ ചകിരി കുറച്ച് ഹാർഷ് ആണ്, അതിനേക്കാളും നല്ലതാണ് ഇഞ്ച. അപ്പോ അതാണ് നാച്ചുറൽ ഇഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ. പിന്നെ ഈ നാച്ചുറൽ സാധന ഇഞ്ചിന്റെ അല്ലെങ്കിൽ ഇഞ്ചയുടെ ഒരു മോഡിഫൈഡ് ഫോം ആണ് ലൂഫ എന്ന് പറയുന്നത്. അപ്പോ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, എന്തോ 60-70 rupees ഒക്കെ ഉള്ള ഈ സാധനം. പക്ഷെ നല്ല എന്റെ ഒരു ഫേവറേറ്റ് സാധനം എന്ന് തന്നെ പറയാം എന്റെ ബാത്റൂമില്. ആൻഡ് ഇതിന്റെ ബെനിഫിറ്റ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യും. ബിക്കോസ് ഇത് നമ്മൾ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇത് ഒട്ടും ഹാർഷ് അല്ല കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിത് പറയാനുള്ളത് ഇത് അത്ര ഹാർഷ് ആയിട്ടുള്ള സാധനമൊന്നും അല്ല, നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഉരച്ച് കഴുകും തോറും നമ്മുടെ സ്കിൻ നല്ല എക്സ്ഫോളിയേറ്റ് ആവുകയാണ്. നമ്മളുടെ ബോഡിയിലൂടെ ഡെഡ് സ്കിൻസ് പോകും. അതുപോലെ തന്നെ നമ്മളുടെ ബോഡിയിൽ എന്തെങ്കിലും അഴുക്കുകളൊക്കെ അടിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയും. പിന്നെ നമ്മൾ ഈ ലൂഫ യൂസ് ചെയ്യുന്നത് ഒരു സർക്കുലർ മോഷനിലാണ്, ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സർക്കുലർ മോഷൻ യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ബ്ലഡ് സർക്കുലേഷൻസ് കൂടും. ആൻഡ് അതുകൊണ്ട് നമ്മളുടെ ഉള്ളിലത്തെ ടോക്സിക് ഒക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ബോഡി നല്ല ക്ലീൻ ആൻഡ് സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആകും. ലൂഫ എന്റെ ലൈഫിലേക്ക് വന്നിട്ട് കുറച്ചധികം നാളായി. ഈ ലൂഫ വെച്ചിട്ട് നമുക്ക് യാതൊരു സ്കിൻ ഇറിറ്റേഷൻസോ ബ്രേക്ക് ഔട്ട്സോ അല്ലെങ്കിൽ യാതൊരു പ്രശ്നമില്ല, ഒട്ടും ഹാർഷ് അല്ല. എനിക്ക് അങ്ങനെ വേദന എന്ന് എടുത്തിട്ടില്ല. ഐ എൻജോയ് ഈ സാധനം, ഐ എൻജോയ് യൂസിങ് ലൂഫ എന്ന് തന്നെ പറയാം കുളിക്കുന്ന സമയത്ത്. ആൻഡ് നമ്മുടെ കയ്യിലുള്ള ഇവിടെ കുറച്ച് നല്ല മുരമുരന്നിരിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ടല്ലേ, മുട്ടിന്റെ താഴെ, കയ്യിന്റെ മുട്ടില്, കാലിന്റെ മുട്ടില്, അവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തോറും ആ
ഒരു ഹാർഡ്നെസ് അങ്ങോട്ട് മാറി നമ്മുടെ ബോഡി ഫുൾ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആവും. അപ്പൊ എങ്ങനെയാണ് ലൂഫ യൂസ് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ഇത് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതാണ് ലൂഫ, ഈ പറഞ്ഞ മാതിരി പല കളേഴ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ആൻഡ് ലൂഫേന്റെ കൂടെ എപ്പോഴും നമ്മൾ സോപ്പിനെക്കാളും ബെസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി നല്ലതെന്ന് പറയുന്നത് ഷവർ ജെൽ ആണ്. ഇപ്പൊ എന്റെ കയ്യില് ഈ ഒരു ഷവർ ജെൽ ഉണ്ട്, ഇത് ഞാൻ എന്റെ ഹോൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൽ ഗുഡ്നസിന്റെ ടേമറിന്റെ ഷവർ ജെൽ ആണ്. ആക്ച്വലി ടേമറിന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഷവർ ജെൽ ചൂസ് ചെയ്തത്. നമ്മൾ ടേമറിന്റ് തന്നെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, നമ്മളുടെ ഈ വാളംപുളി ഇല്ലേ, അതാണ് ടേമറിന്റ്. രസത്തിലും സാമ്പാറിലൊക്കെ ഒഴിക്കണം. അപ്പൊ ആ ടേമറിന്റെ ഫ്ലേവറാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഷവർ ജെല്ലിന്. അപ്പൊ സ്മെല്ല് എക്സാക്ട്ലി ലൈക്ക് ടേമറിന്റ് ആണ്, പക്ഷെ അത്രയും അത് തന്നെ, അതേ ആ ഒരു സ്മെല്ല് തന്നെ. അപ്പൊ ഞാനിതിപ്പോ കുറച്ച് രണ്ട് മൂന്ന് ദിവസമായി ഞാനത് യൂസ് ചെയ്യണത്. അപ്പൊ ഞാനപ്പോ ഈ ഒരു ടേമറിന്റെ ഷവർ ജെൽ വീട്ടിൽ വന്നപ്പോ ഞാൻ ഫസ്റ്റ് ചിന്തിച്ചത് വൈ ടേമറിന്റ്. എക്സോട്ടിക് ആയിട്ടുള്ള സ്മെല്ലിന്റെ ഷവർ ജെൽസ് അവൈലബിൾ ആവുമ്പോ എന്തുകൊണ്ട് ഇവര് ഈ ബ്രാൻഡ് വന്നിട്ട് ടേമറിന്റെ ചൂസ് ചെയ്തത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ ഇതിന്റെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഇതിന്റെ അത് നാച്ചുറൽ ടോണിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ നമ്മുടെ ലൈക്ക് ഓയിലി സ്കിന്നുകൾക്ക് ബെസ്റ്റ് ആണ് ചെയ്തിട്ടുണ്ട്. ബൂസ്റ്റ് സ്കിൻ റേഡിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഓർത്ത് നമ്മൾ ഈ പൊതുവെ ടേമറുണ്ട് അല്ലെങ്കിൽ വാളംപുളി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കറിയിലിടുന്ന സാധനം ഇത് എങ്ങനെയാണ് ഒരു ഷവർ ജെല്ലിന്റെ രൂപത്തിൽ വന്നതെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ട് ആയിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് കുറച്ച് റിസർച്ച് ചെയ്തു. അപ്പോ എനിക്ക് മനസ്സിലായിരുന്നു വെച്ചാൽ നമ്മുടെ സ്കിന്നിന്റെ ടോട്ടൽ ഗ്ലോന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ടേമറിഡ്. ആൻഡ് ഞാൻ ഞെട്ടിപ്പോയെന്ന് വെച്ചാല് ഞാൻ എന്റെ മദറിനോന്റെ അടുത്ത് പറയായിരുന്നു, ഞാൻ ഇത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ഹൗ ടു യൂസ് ലൂഫ എന്നിട്ടൊരു ആ ഒരു ടോപ്പിക് ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇതെന്താ ഈ കളർ എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് എപ്പോഴും ഇങ്ങനെ പിങ്ക് റെഡ് ബ്ലൂ അങ്ങനത്തെ കളറിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ഷവർ ജെൽ കാണാം. അപ്പൊ എന്താ ഇങ്ങനെ കറുത്തിരിക്കണം വെച്ചപ്പോ ഞാനിത് ടേമറിന്റെ ഇതാണെന്ന്. അപ്പൊ ആ ടേമറിന്റെ വളരെ നല്ല സാധനമാണ്. സ്കിന്നിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ ഇച്ചിനെസോ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ടേമറിന്റെ ബെസ്റ്റ് ആന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്താവും, ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര പുതിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു. അതിന് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിന്റെ അകത്ത് അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് എഴുതിയിട്ട് ഞാനത് റിസർച്ച് ചെയ്തപ്പോ ഈ ടേമറിന്റെ നമ്മുടെ ആക്നെ സ്കാർസും ആക്നെ മാർക്സും അതുപോലെ തന്നെ ചിക്കൻ പോക്സിന്റെ മാർക്സ് വരെ മാറ്റാൻ ബെസ്റ്റ് ആണ് ടേമറിന്റെ ജ്യൂസ് എന്ന് കണ്ടപ്പോഴാണ് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയത്. നമുക്ക് ഇതുവരെയായിട്ടും അറിയില്ലായിരുന്നു, അറ്റ്ലീസ്റ്റ് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതൊക്കെ കൂടി ആ ഒരു ബെനിഫിറ്റ്സ് എല്ലാം കൂടി കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിനോടുള്ള അട്രാക്ഷൻ കൂടിയത്. ആൻഡ് ഇതിന്റെ അത് എൻസൈംസ്, ഫൈബേഴ്സ്, വിറ്റമിൻ എ, വിറ്റമിൻ സി, പിന്നെ ആൽഫ ഹൈഡ്രോക്സിൽ ആസിഡ്സ് അതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ ബൂസ്റ്റ് ചെയ്യാനും ആ ഒരു ഗ്ലോ കൊണ്ടുവരാനും പിന്നെ നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കളയാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോ എന്താ, അപ്പോ അത്രയേ ഉള്ളൂ ടേമറിന്റെ ബെനിഫിറ്റ്സ്. അപ്പോ സത്യം പറഞ്ഞാൽ ഇത് യൂസ് ചെയ്തതിന്റെ ഒരു വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയി സ്കിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എനിക്ക് ഞാനിപ്പോ മോസ്റ്റ്ലി ഒരു മൂന്നാലോ ദിവസമായിട്ട് ഇത് യൂസ് ചെയ്തിട്ട് എന്റെ സ്കിന്നിൽ നല്ലൊരു ഗ്ലോ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റണോന്ന് എനിക്കറിയില്ല, നല്ലൊരു ഗ്ലോ ഉണ്ട് ആൻഡ് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോ നമുക്ക് ഇനി നെക്സ്റ്റ് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലൂഫ പൈപ്പിന്റെ അടി കാണിച്ചിട്ട് നന്നായിട്ട് ഒന്ന് നനയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഷവർ ജെൽ എടുക്കുക. ഞാനിന്ന് യൂസ് ചെയ്യുന്നത് ആ ഗുഡ്നസിന്റെ ടേമറിൻ ഫ്ലേവേർഡ് ഷവർ ജെൽ ആണ്. അത് കുറച്ച് ഈ ലൂഫേന്റെ മേലേക്ക് ഒഴിക്കുക. അതിനുശേഷം ഈ ലൂഫ ഒന്നിങ്ങനെ സ്ക്വിഷി സ്ക്വിഷി മാതിരി ഒന്നിങ്ങനെ പീച്ചി കൂട്ടുക. അപ്പോൾ അത് നന്നായിട്ട് പതയാൻ തുടങ്ങും. ഇവിടുത്തെ വെള്ളം കുറച്ച് ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് അത്രയ്ക്കും കൂടെ പതയണില്ല, പക്ഷെ നാട്ടിലത്തെ വെള്ളത്തിൽ നന്നായിട്ട് പതയും. ആൻഡ് അതിനുശേഷം നമ്മുടെ ബോഡി ഫുൾ നന്നായിട്ട് നനച്ചതിന് ശേഷം ഈ ലൂഫ വെച്ചിട്ട് സർക്കുലർ മോഷൻസിൽ ബോഡി മുഴുവനും ഇങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരേ ഒരു പ്രാവശ്യം ഷവർ ജെൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഫുൾ ബോഡി ഫുൾ സ്ക്രബ് ചെയ്ത് കഴുകാൻ വേണ്ടി പാകത്തിനുള്ള പത അതിൻ്റെ അകത്ത് ഉണ്ടാവും. അതാണ് ഏറ്റവും രസം. പല പ്രാവശ്യം നമുക്കിത് എടുത്ത് പതപ്പിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മളുടെ ഫേസ് ഒഴിച്ച് ബോഡി മുഴുവനും നന്നായിട്ട് ഈ ലൂഫ വെച്ചിട്ട് സ്ക്രബ് ചെയ്യുക. നമുക്ക് അപ്പം തന്നെ ഒരു നല്ലൊരു ഫീൽ ഗുഡ്, സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫീൽ ഗുഡ് ഫീലിംഗ് കിട്ടും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം വന്നിട്ട് ഇതിന്റെ ക്ലീനിങ് ആണ്. ഇത് നമ്മൾ കുളിച്ചതിന് ശേഷം നന്നായിട്ട് പല പ്രാവശ്യം വെള്ളത്തിൽ ഇങ്ങനെ കഴുകി കഴുകി അതിൻ്റെ സോപ്പ് ഫുൾ മാറ്റണം, എന്നിട്ട് നന്നായിട്ട് ഉണക്കണം. പിന്നെ ഒരു 3 മന്ത്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ലൂഫ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബുദ്ധി. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഇറിറ്റേഷൻസ് വരാതിരിക്കുന്നതിനേക്കാളും ഭേദം ഇത് റീപ്ലേസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ സിമ്പിൾ ടോപ്പിക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദെൻ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഗിവ് ദിസ് വീഡിയോ എ ബിഗ് തംസ് അപ്പ്. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. ആൻഡ് നല്ല ഒരു ലൂഫേന്റെ ഒരു ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അതും ചെക്ക് ചെയ്യുക വാങ്ങാൻ താല്പര്യമുള്ളവർ. ആൻഡ് അത്രയൊക്കെ ഉള്ളൂ. അപ്പോ എന്റെ ചാനൽ ഇതിലേക്കും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.